അവർ ചെന്ന ആശുപത്രികളിലെല്ലാം തന്നെ കാരണം അവർ ഇത് ഈ രോഗത്തെക്കുറിച്ച് പേവിഷബാധയെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരായിരുന്നു അവർ തീരെ അറിയാത്ത ആൾക്കാരല്ല അവർ നല്ല മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇടപെടാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ വലിയ തോതിലുള്ള പിഴവാണ് ആശുപത്രികളിൽ നിന്നെല്ലാം ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു ഈ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് 21-ാമത്തെ മരണമാണ് ഈ വർഷം പേവിഷബാധയേറ്റ ആളുകൾ മരിക്കുന്നത് ഈ വാക്സിൻ തന്നെ ഫലപ്രദമാണോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടും ഇതുവരെ ആരും അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇത് ഇക്കാര്യത്തിൽ ഒരു തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് 21 പേരുടെ മരണം ആയിരക്കണക്കിന് ആളുകൾക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പേപ്പെട്ടിയുടെ കടിയേറ്റിരിക്കുന്നത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ ഇത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും ഇല്ലേ ആരോഗ്യമന്ത്രി എന്താണ് അവർ നോക്കുകുത്തിയെ പോലെ ഇരിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശവുമില്ല ഇത് മനുഷ്യക്കുരുതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളെ കൊലക്ക് കൊടുക്കുകയാണ് അറിഞ്ഞുകൊണ്ട് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ നാട് മുഴുവൻ പേപ്പട്ടികൾ പെരുകുമ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് ഖേദകരമാണ് അതുകൊണ്ട് ഈ സംഭവത്തിൽ പ്രത്യേകിച്ചും കുറ്റക്കാർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം ആരോഗ്യമന്ത്രി ഇതിന് ഉത്തരം പറയണം അവരെ അവരുടെ രാജി ആവശ്യപ്പെടാനാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തയ്യാറാവുന്നത് മാത്രല്ല ഞങ്ങള് പിന്നെ കോവിഡിന്റെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമേ കണ്ണിന് മുറിവറ്റ കണ്ണിന് പേപ്പട്ടി കടിച്ച ഒരു കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഞങ്ങള് കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷമേ നോക്കുള്ളൂ എന്ന് പറയുന്നിടത്ത് തന്നെ അങ്ങേറ്റത്തെ മനുഷ്യത്വ വിരുദ്ധ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് കോവിഡ് ഇന്ന് നമ്മളെ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ് കോവിഡിന്റെ പേര് പറഞ്ഞ് പിന്നെയും സമയം വൈകിപ്പിച്ചു ഡോക്ടർമാരൊന്ന് മര്യാദയ്ക്ക് സോപ്പിട്ട് കഴുകുക എന്നുള്ളത് ഒരു പ്രാഥമികമായ നടപടിയാണ് അതിനുപോലും അവിടെ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം പറയുന്നത് അതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് ഗുരുതരമായിട്ടുള്ള പിഴവ് ആശുപത്രികളിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ കുഞ്ഞിനെയും വെച്ച് നെട്ടോട്ടം ഓടുകയായിരുന്നു മരണം വരെ അവർ നെട്ടോട്ടം ഓടുകയായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും ഗൗരവവും അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് ശരിയായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് പോലീസ് കേസെടുക്കണം ഞാൻ പറഞ്ഞല്ലോ കൊലക്കുറ്റത്തിന് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ കേസെടുക്കണം ആരോഗ്യമന്ത്രിയുടെ ഒരു വാദം ജൂലൈ വരെ 2012 ജൂലൈ വരെ 150,000-ൽ അധികം ആളുകൾക്ക് കേരളത്തിൽ നായകരീതിച്ചു അതിലെ മുഖത്ത് പ്രതിരോധ ശേഷി പറഞ്ഞാൽ മൊത്തം കഴുത്തിൽ മൊത്തം നിറവേറ്റിട്ടുള്ള 5 ആളുകൾ മാത്രമാണ് മരിച്ചിട്ടുള്ളത് വാക്സിന്റെ ഗുണമേന്മ സംബന്ധിച്ച് സംശയങ്ങൾക്കിടയില്ല എന്നും അല്ല വാക്സിൻ എടുത്ത 5-ൽ അധികം ആളുകൾ മരിച്ചല്ലോ അപ്പോൾ അതിന് പരിശോധിക്കണ്ടേ ഈ ആരോപണം ഇവിടെ മാത്രം വന്നതല്ലല്ലോ ഈ ആരോപണത്തെ സംബന്ധിച്ച് നേരത്തെയും ചോദ്യങ്ങൾ ഉയർന്നതാണല്ലോ ഇപ്പോഴും എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത് ഇതെവിടുന്ന് വാങ്ങിയത് ഇതിൻ്റെ കരാർ എന്താണ് ഇത് ഇതിന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഇനിയിപ്പോൾ ആളുകൾ എങ്ങനെയാണ് പേപ്പട്ടി കടിച്ചവർ എന്ത് ധൈര്യത്തിലാണ് ഈ വാക്സിൻ എടുക്കുന്നത് ഗവൺമെൻറ്റല്ല അവർ മറുപടി പറയുന്നത് അവർക്ക് അതിന് ഉത്തരവാദിത്വമില്ലേ ഇതിനെക്കുറിച്ച് എന്ത് പരിശോധനയാണ് സംശയം ഉയർന്നു വന്നിട്ട് മാസങ്ങളായില്ലേ എന്ത് പരിശോധനയാണ് എന്ന് സുതാര്യമായിട്ട് ജനങ്ങളോട് വ്യക്തമാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ